ഹായ്, ഇന്നത്തെ വീഡിയോ പിക്സാർട്ടിൽ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം പ്ലേ സ്റ്റോറിൽ ചെന്ന് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിൽ സ്കിപ്പ് ക്ലിക്ക് ചെയ്യണം. അടിയിൽ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ എഡിറ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായി മുകളിൽ കാണുന്ന സെർച്ച് ബട്ടൺ അമർത്തുക. ആദ്യം ഫോട്ടോയിന്റെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി എന്ത് പിക്ചേഴ്സും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. പാർക്ക്, ഗാർഡൻ, ബീച്ച്, ബിൽഡിങ്, ഫോറസ്റ്റ്, വാട്ടർഫാൾസ്, ട്രീ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് റോഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് റോഡ്സിൻ്റെ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഈ പിക്ചറാണ്. നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ നമുക്ക് ധാരാളം എഡിറ്റിംഗ് ടൂൾസുകളുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കൊരു ഫോട്ടോ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വേണ്ടി നമ്മൾ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോൺ ഗാലറിയിലേക്കാണ് എത്തുക. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഒന്ന് വലുതാക്കി മുകളിൽ കാണുന്ന ഇറൈസറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇറൈസർ, റീസ്റ്റോർ, സെലക്ട്, അതിൽ പേഴ്സൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാഞ്ഞു പോകുന്നതാണ്. കണ്ടോ, ഇപ്പൊ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാഞ്ഞിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും മായാത്തതുണ്ടെങ്കിൽ ഇറൈസർ ഉപയോഗിച്ച് അത് മായക്കാവുന്നതാണ്. ഇറൈസർ സൈസിൻ്റെതൊക്കെ ഉണ്ട്. സൈസ് വലുതാക്കാം, ചെറുതാക്കാം എന്നത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു വ്യക്തിയെ വേണമെങ്കിൽ ഇറൈസർ ഉപയോഗിച്ച് മായച്ച് കളയാവുന്നതാണ്. ഇനി റീസ്റ്റോർ ഉപയോഗിച്ച് പിന്നീട് ആ വ്യക്തിയെ തിരിച്ചെടുക്കാവുന്നതുമാണ്. ഇനി നമുക്ക് ഈ ഫോട്ടോ ഇറൈസർ ഉപയോഗിച്ച് ഒന്നും കൂടി സൈഡൊക്കെ ക്ലിയർ ആക്കി എടുക്കാം. ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറൈസറിന്റെ സൈസ് കൂട്ടിയും കുറച്ചും ഇവയെ നമുക്ക് മായ്ക്കാവുന്നതാണ്. പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പലതരം ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അപ്പൊ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫോട്ടോയിലെ വ്യക്തിയുടെ എവിടെയെങ്കിലും മാഞ്ഞു പോയ ഭാഗം ഉണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്ത് നമുക്ക് അത് തിരിച്ചെടുക്കാവുന്നതാണ്. Thank you.
ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫോട്ടോ കൃത്യമായ സ്ഥലത്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ടിക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ സേവായി ഗാലറിയിൽ എത്തുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.